വെച്ച്. അയ്യോ എന്തു പറ്റി? അപ്പുറത്തെ വീട്ടിൽ ആ പെണ്ണുമുള്ള വരാന്റെ നിപ്പുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. എന്തിനെ? അവരെന്തെങ്കിലുമൊക്കെ നിന്നോട് ചോദിക്കും, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, എല്ലാത്തിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അവര് വലിയ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള ഇതിൽ പൊങ്ങച്ചോക്ക അടിക്കും. നീ കേട്ട ഭാവം നടിക്കരുത് കേട്ടല്ലോ. പിന്നെന്തിനേച്ചി നമ്മൾ അങ്ങോട്ട് പോണ? നീ ഇവിടെ വന്നെന്ന് അവരറിയണ്ടേ? വേണ്ടേ, അതൊക്കെയല്ലേ ഒരു രസം. അലീസെ, ഇതാരെ പുതിയ കക്ഷി? എനിക്കൊരു സഹായത്തിന് വേണ്ടിട്ടേ ഇച്ചായം വിളിച്ചതാ. ചാരുലത, ചാരു എന്ന് വിളിക്കും. ഇച്ചാനാണെങ്കി ഒരേ പരാതി, അടുക്കള കിടന്ന് ജോലിയെടുത്ത് ജോലിയെടുത്ത് ഞാൻ ആകെ ക്ഷീണിച്ചു പോയെന്ന്. പിന്നെ ഈ ചായ നിർബന്ധിച്ചപ്പോ ഞാനും അതങ്ങ് സമ്മതിച്ച്. അതേതായാലും നന്നായി. ചാരു അകത്ത് വയ്ക്കും. പണ്ടോട്ടെ ഇച്ചാന എന്താന്നറിയോ പറയുന്നത്? നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ ഇവിടുത്തെ ജോലിയെടുക്കാനൊന്നും അല്ലെന്ന്, സ്നേഹം. പിന്നെ ഇച്ചായം പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരാ ഉള്ളത്? അതെന്തായാലും നന്നായി. ചെല്ലട്ടെ, ചാരു ഇന്ന് വന്നേ ഉള്ളു, എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ബൈ. ഡോക്ടർക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? പോണം, സമയാവുന്നല്ലേ ഉള്ളു. ശരി എന്നാ. ശരി. ഉണ്ണിയാർച്ചയുടെ കണ്ണ് രണ്ടും തള്ളി വന്നിച്ചായ. എന്നിട്ട് എന്ത് പറ്റി? ആശുപത്രി കൊണ്ടുപോയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് മനുഷ്യനെ ഇങ്ങനെ ആക്കല്ലേ. ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയല്ലേ. നീ കാര്യം പറ. ഇച്ചായ, ഞാനും ചാരും കൂടെ വരാൻ തേലി വർത്താനം പറഞ്ഞ് നിക്കുവായിരുന്നു. അപ്പൊ അവരോടെ വരാന്ത അടിച്ചോണ്ട് നിക്കുവായിരുന്നേ. ഉണ്ണിയാർച്ച. അപ്പൊ പെട്ടെന്ന് അവര് പാളി ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അവർ ഞങ്ങളുടെ അടുത്തോട്ട് വന്നേ. ഞാൻ മനസ്സ് വിചാരിച്ചവര് തന്നെ നടന്നിച്ചായ. എന്നിട്ട് അവരെ ആ മതിലിൽ തൂങ്ങിക്കിടന്നിട്ട് ഒരൊറ്റ ചോദ്യം, ഇതാരാന്ന്. മതിലിൽ തൂങ്ങിക്കിടന്നിട്ട് അവരെപ്പോഴും അങ്ങനെയല്ലേ കിടക്കുന്നത്. അവരതോട് ചോദിക്കാ ഇതാരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇവിടുത്തെ പുതിയ ജോലിക്കാരിയാന്ന് പറഞ്ഞു. ഞാൻ പൊന്നിച്ചായ, അപ്പൊ അവരുടെ മുഖം ഒന്ന് കാണണായിരുന്നു, വിളറി വെളുത്ത്. അസൂയ. എന്തിനാ അവരവിടെ വരാന്ത തൂത്തോണ്ടിരിക്കല്ലേ, ഞാൻ ഇവിടെ ഒരു പണിയില്ലാന്ന് നിക്കല്ലേ. അതിന്റെ അസൂയ എന്തായാലും സ്വാഭാവികമായിട്ടൊരു അസൂയ ഉണ്ടാവുമല്ലോ. എന്നിട്ടേ ചാരുവിനെ പരിചയപ്പെടാൻ ഒരു ശ്രമമൊക്കെ നടത്തി, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അത് പ്രശ്നല്ലേ. എന്റെ ശ്രദ്ധ എങ്ങാനും പാളിപ്പോയാലേ ചാരുവിനെ വിളിച്ച് എന്നെ പറ്റി കുറെ നുണ അങ്ങ് പറഞ്ഞു പിടിപ്പിച്ചാലോ? അത് ഭയങ്കര പ്രശ്നാ. ആഗോള പ്രശ്നമാണ്. ഇനി ഇച്ചായ നോക്കിക്കോ, അവരെനിക്ക് ശല്യമായതുപോലെ ഞാൻ അവർക്ക് സ്ഥിര ഒരു ശല്യമാകും. അങ്ങനെ അവരുടെ അസൂയ കൂടി കൂടി വരും. എത്ര കൂടിയാലും എനിക്കിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതെല്ലാം കൂടെ ആ സത്യപാലൻ സാറിന്റെ നെഞ്ചത്തായിരിക്കും അവരെ ഇറക്കി വെക്കാൻ പോകുന്നത് അല്ലേ. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരിച്ചിലി അരമ്പുണ്ടാക്കുമ്പോ എന്തൊരു സന്തോഷമല്ലേ. അങ്ങനെങ്കി അങ്ങനെ അയൽവാസികളായ ഇങ്ങനെ വേണം. അല്ല, ബെസ്റ്റ് നൈബർ. കീപ് ഇറ്റ് അപ്പ്. വെൽ ഡൺ.